സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച ഒരു വാക്കിൽ നിന്ന് തന്നെ ഇന്ന് തുടങ്ങാം. പൊട്ടാപ്പോസ്, ഉത്തുംഗമായത്, വലിപ്പമേറിയത്. മർക്കോസ് 13:1 ശ്ലീഹന്മാർ ദേവാലയത്തിന്റെ പണിത്തരങ്ങൾ കണ്ട് പറഞ്ഞു, എത്ര വലുതാണിവ. 1 യോഹന്നാൻ 3:1 യോഹന്നാൻ ശ്ലീഹ നാഥന്റെ സ്നേഹത്തിന്റെ ആഴത്തെ കണ്ട് പറഞ്ഞു, എത്ര വലുതാണിത്. മഹത്തായ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതല്ല ദൈവത്തിന്റെ വാസസ്ഥലം. അവൻ തന്നെയാണ് അവന്റെ വാസസ്ഥലം. അവൻ തന്നെയാണ് ദേവാലയം. നമുക്കെല്ലാം ആ സ്നേഹസന്നിധിയിലേക്ക് എത്തിച്ചേരാനും അവനെ കണ്ടുമുട്ടാനുമുള്ള, അവനോട് സംസാരിക്കാനുമുള്ള ഇടമൊരുക്കുന്ന വാസസ്ഥലമാണത്. ശിഷ്യത്വം എന്നത് ഇപ്രകാരം ദൈവത്തിന്റെ കൂടാരത്തിൽ ചെന്ന് അവനോടൊപ്പം വസിക്കുന്നതിന്റെ മാധുര്യം അനുഭവിക്കലാണെന്ന് ഇന്നലെ നാം കണ്ടിരുന്നു. നാഥനോടൊപ്പം പോയി താമസിച്ച് അവൻ ക്രിസ്തുവാണെന്ന് അനുഭവിച്ചറിഞ്ഞ് പ്രഘോഷിച്ച അവന്റെ ശിഷ്യന്മാരെ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തോന്നുന്ന വലിയൊരു പരീക്ഷണമുണ്ട്. അവർ ആദ്യമേ പകിട്ടിലും വലിപ്പത്തിലും വീണു പോയേക്കാം. നേരാമണ്ണം തലചായ്ക്കാൻ ഇടമില്ലാത്ത ക്രിസ്തുവിന്റെ കൂടെ എങ്ങനെ ഇറങ്ങി പുറപ്പെടാനാണ്? ഉത്തുംഗമായ പൊട്ടാപ്പോസ്, നമ്മുടെ നിർമ്മിതികളിൽ നാം അങ്ങനെ ഹൃദയമുടക്കി പോകുന്നു. കാറ്റിലുഴയുന്ന നാഥന്റെ കൂടാരങ്ങൾക്ക് പകരമായി കാറ്റിലുഴയാൻ പാകത്തിലുള്ള കൂടാരമാണെങ്കിലും അത് നാഥന്റെ കൂടാരമാണെന്ന് നാം മറന്നു പോകരുത്. ഒരിക്കലും ഇളകിത്തെറിക്കാത്ത കൂടാരം, അനശ്വര കൂടാരം. എന്നാൽ നമ്മുടെ ഉത്തുംഗ സൃഷ്ടികളാകട്ടെ എത്ര വലുതായാലും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷം യോഹന്നാൻ 1:43 നഥാനയൽ നാഥനെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ അർത്ഥത്തിൽ വളരെ പ്രസക്തമാണ്. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന്. അപ്പോൾ ഫിലിപ്പോസ് അവനോട് പറയുന്നു, വന്ന് കാണുക. അക്കാലത്തെ നാട്ടുപുരാണങ്ങളിൽ നസ്രത്തിന് തലപ്പൊക്കം കുറവായിരുന്നു. ഗലീലിയൻ പട്ടണമാണത്. സങ്കരത്വങ്ങളും സാംസ്കാരിക കലർപ്പുകളും നിറഞ്ഞതെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു ജനവിഭാഗം. ഇന്നലെയും ഇന്നുമൊക്കെയായി സുവിശേഷ ഭാഗത്തിൽ നാം കാണുന്ന രണ്ട് ശിഷ്യരാണ് അന്ത്രയോസും ഫിലിപ്പോസും. മറ്റൊരു സുവിശേഷത്തിലുമില്ലാത്ത വിധം യോഹന്നാൻ ഈ സുവിശേഷത്തിൽ അവരുടെ പേര് നിരവധി സന്ദർഭങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ആ പേര് പോലും തനി യഹൂദ പേരുകളായിരുന്നില്ല, ഗ്രീക്ക് പേരുകളാണ്. അവർ യഹൂദരായിരുന്നെങ്കിലും അതൊരു സാംസ്കാരിക അനുരൂപണത്തിന്റെ അടയാളവുമാണ്. പക്ഷേ യാഥാസ്ഥിതികർക്ക് അത് ദഹിച്ചെന്നു വരില്ല. എന്തുതന്നെയായാലും ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവം തന്റെ രക്ഷയെ സാർവത്രികമായി പകരുന്നതിന്റെ കാഴ്ച കാണുമ്പോൾ ഉളവാകുന്ന കനത്ത ശബ്ദഘോഷമാണ് ഇന്ന് സങ്കീർത്തനം 100 ഉയർത്തുന്നത്. എ ജോയ്ഫുൾ നോയ്സ്. ഇസ്രായേലും വിജാതീയ ദേശങ്ങളും ഒരുപോലെ ദൈവത്തിന്റെ ജീവനിൽ പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അഗാധവും നിയന്ത്രണാതീതവുമായ സ്തുതി, പ്രൊഫൗണ്ട് ആൻഡ് അൺഇൻഹിബിറ്റഡ് പ്രേയ്സ്, അതാണ് ഈ സങ്കീർത്തനത്തിന്റെ മുഖമുദ്ര. ആരാധനയും ജീവിതവും അതിൽ ഒന്നാകുന്നു. എല്ലാ ജാതികളും ഒന്നായിത്തീരുന്നു. ദൈവത്തെ സൃഷ്ടാവും വിമോചകനുമായി അറിയുന്നു. ദൈവത്തിന്റെ വാസസ്ഥലത്തിൽ എത്തിച്ചേരാനുള്ള മുന്നോടിയായ ആനന്ദമാണ് ഈ സങ്കീർത്തനത്തിന്റെ ആക്കം. ഇന്ന് 1 യോഹന്നാൻ 3:11 നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മലീമസമാക്കാനിടയുള്ള വിഭാഗീയതയെയും ശത്രുതയെയും ശ്ലീഹ താക്കീത് ചെയ്യുകയാണ്. കായന്റെ ദൃഷ്ടാന്തമാണ് ശ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നത്. മനുഷ്യർ പരസ്പരം സ്വാഭാവികമായും നിഷ്കളങ്കമായും ഇടപെട്ടുകൊണ്ട് സമാധാനത്തിൽ ജീവിച്ചിരുന്നൊരു കാലത്ത് എല്ലാത്തിലും മത്സരബുദ്ധിയും കൗശല്യവും കച്ചവട ലാഭവും കലർത്തിയതാണ് കായന്റെ തിന്മയെന്ന് യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫസ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തിന് അർപ്പിച്ച യാഗം സ്വീകാര്യമായില്ല. അവൻ സഹജനെയും ഭൂമിയെയും ഞെക്കിപ്പിഴിഞ്ഞു കൊണ്ടുവന്നതാണത്രേ ആ യാഗവസ്തുക്കൾ. സ്നേഹത്തിന്റെ വൈപരീത്യം, ആന്റിതെസിസ് ആണ് ഇപ്രകാരം കായന്റെ ഈ ജീവിതാഭിമുഖ്യം. ഈ ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയ കാർണിവലുകളും ബീച്ച് ഫെസ്റ്റിവലുകളും അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമെല്ലാം അഭൂതപൂർവകമായ തിരക്കാണ് അനുഭവപ്പെട്ടതെന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ആഗോള പ്രതിഭാസമാണ് കോവിഡാനന്തരം സംഭവിച്ചത്. റിവഞ്ച് ടൂറിസം എന്നാണ് അതിനെ വിളിക്കുന്നത്. 2 വർഷം പിടിച്ചകത്തിട്ടതിന്റെ കലി തീർക്കാൻ ജനങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഓടിപ്പായുകയാണത്രേ. വേറൊരു തരം കലിയും ഈ കോവിഡാനന്തര കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. പാങ്കർ, പാൻഡമിക് ആങ്കർ എന്ന് പറയും. ഉദാഹരണത്തിനായി, കറിക്ക് ഉപ്പില്ല, മുളകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോട്ടലുകളിലും മറ്റും അരങ്ങേറുന്ന തല്ലും കൊലപാതകങ്ങളും കാണുമ്പോൾ പാങ്കർ ആകാമതെന്ന് സംശയിച്ചു പോകുന്നു. സഹോദരനെ സ്നേഹിക്കുക എന്നത് പണ്ടേ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ ആകട്ടെ ആ പ്രയാസം വളരെ വളരെ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. സ്നേഹിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നു, അല്ലാത്തവൻ മരണത്തിൽ വേരൂന്നുന്നു ശ്രീഹ പറയുകയാണ്. കടന്നു പോവുക, മെറ്റാബൈനോ എന്ന വാക്ക് സാധാരണ അർത്ഥത്തിൽ നാഥൻ തന്റെ വചനം പ്രഘോഷിച്ച് നാടായ നാടുകളിലൂടെ കടന്നുപോയതിനെ സൂചിപ്പിക്കുന്നൊരു പദമാണ്. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ അതൊരു സുവിശേഷ പ്രഘോഷണം തന്നെയായി മാറുന്നു.
കാലങ്ങളും ദേശങ്ങളും കടന്ന് അത് മുന്നേറുകയും ചെയ്യുന്നു. നമുക്ക് മറ്റുള്ളവരുടെ തിന്മ കാണുമ്പോൾ അവരെ എഴുതി തള്ളിക്കളഞ്ഞ് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാനും സ്വസ്ഥമാക്കാനും അവകാശമില്ല. കാരണം നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചത് മോട്ടിവേഷൻ ഗുരുക്കന്മാരിൽ നിന്നല്ല, നമുക്കായി സ്വന്തം ജീവൻ അർപ്പിച്ച ക്രിസ്തുവിൽ നിന്നാണ്, ശ്രീഹ പറയുന്നു 1 യോഹന്നാൻ 3:16. ഫിലിപ്പോസും അന്ത്രിയോസും കടന്നുവരുന്ന ഒരു ഭാഗമുണ്ട് 12:20. അവിടെ നാഥൻ പറയുകയാണ്, ഞാൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി എന്ന്. 12:23. പിന്നീട് നാഥൻ അതേ കാര്യം തന്നെ വേറൊരു രൂപകത്തിൽ പറയും, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് കടന്നു പോകാനുള്ള സമയമായി എന്ന്. 13:1. നേരത്തെ കണ്ട മെറ്റാബൈനോ എന്ന വാക്ക് തന്നെയാണത്, കടന്നു പോവുക. തൻ്റെ മരണത്തെ നാഥൻ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അന്ത്രിയോസിനെയും ഫിലിപ്പോസിനെയും ഇവിടെ ചേർത്ത് വയ്ക്കുമ്പോൾ പിന്നെ ഇന്ന് സുവിശേഷത്തിൽ ആദ്യ ശിഷ്യന്മാരായി നാം അവരെ കാണുമ്പോൾ ഇതെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് വലിയ വ്യക്തതയില്ല. എന്തു തന്നെയായാലും ശിഷ്യത്വം എന്നത് ആദ്യന്തം കുരിശിൻ്റെ നിഴൽ വീണ് കിടക്കുന്ന ഒരു കടന്നുപോക്ക് മെറ്റാബൈനോ ആണെന്ന് ഇതിൽ നിന്ന് തിരിച്ചറിയാനാകുന്നുണ്ട്. ഇഹലോകത്തിൽ തന്നെ നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വഴി നടക്കുകയാണ് ഈ സ്നേഹവിവർത്തനത്തിലൂടെ. ബെനഡിക്ട് 16 പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ പഠിപ്പിച്ചതുപോലെ സ്നേഹത്തിൻ്റെ ഈ സാർവത്രിക ഭാവം സഭ ഉപവിപ്രവർത്തനങ്ങളിലൂടെ ചേർത്ത് പിടിക്കേണ്ടതാണ്. ക്രിസ്തു തൻ്റെ ശിഷ്യരെ ഏൽപ്പിച്ച ഒരു തനതായ ശുശ്രൂഷ തന്നെയായി അതിനെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Thank you.